നവകേരള നിർമ്മിതിക്കായി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, പ്രിയങ്കരനായിട്ടുള്ള മേയർ, MLA മാർ, കിഫ്ബിയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന KM എബ്രഹാം സർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ വികസന മുന്നേറ്റവുമായി പിണറായി ഗവൺമെൻറ് മുന്നോട്ടു പോകുന്ന ഈ വേളയിൽ ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാനായി നടക്കുന്ന വികസന പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും ഇക്കാര്യത്തിൽ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാനും വൻകിട കെട്ടിടങ്ങൾ ഉയരുന്നതല്ല വികസനമെന്ന കാഴ്ചപ്പാടാണ് ഈ ഗവൺമെൻറ് നയിക്കുന്നത്. ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും തൊട്ടറിയുവാൻ സാധിക്കുന്ന തരത്തിൽ, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന രീതിയിലുള്ള വികസന കാഴ്ചപ്പാടാണ് കിഫ്ബി വഴി മുന്നോട്ട് വച്ചിട്ടുള്ളത്. പണ്ട് മൈക്കൽ ഫാരഡേ വൈദ്യുത ചാലകതയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്തുണ്ടായ ഒരു കഥയുണ്ട്. ചെമ്പു കമ്പികൾ ചുറ്റിയ ചാലകത്തിനു സമീപമായി കാന്തം ചലിക്കുമ്പോൾ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുമെന്ന് കണ്ടെത്തിയ അദ്ദേഹം അക്കാലത്തെ രാഷ്ട്രീയക്കാർക്കും പ്രഭുക്കൾക്കും മുന്നിൽ ഈ പരീക്ഷണം കാണിച്ചു കൊടുത്തപ്പോൾ സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചത്രേ, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനെ കൊണ്ട് എന്ത് പ്രയോജനം? അന്നത്തെ ചോദ്യം അതായിരുന്നു. ജനിച്ചു വീഴുന്ന കുട്ടിയെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന പോലത്തെ മണ്ടൻ ചോദ്യമാണ് അതെന്നാണ് ഫാരഡേ അന്ന് മറുപടി പറഞ്ഞത്. വൈദ്യുത മോട്ടോറുകൾക്കും ഡൈനോമിക്കും തുടങ്ങി ഇന്ന് അണക്കെട്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നിൽ വരെ അന്നത്തെ ഫാരഡേയുടെ കണ്ടുപിടുത്തമുണ്ട് എന്ന് നമുക്ക് ഇന്നറിയാം. ഈ സംഭവം ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം കിഫ്ബിയാണ്. കിഫ്ബി എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ മുതൽ ഇതിനെതിരെ നിരന്തര പ്രചരണം നടത്തുവാനാണ് നമ്മുടെ സംസ്ഥാനത്തൊരു വിഭാഗം ശ്രമിച്ചിട്ടുള്ളത്. കിഫ്ബി കൊണ്ട് എന്ത് പ്രയോജനമെന്നും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് കിഫ്ബി മുഖേനയുള്ള വികസന പ്രവർത്തനങ്ങളെന്നും വ്യാപകമായി നിക്ഷിപ്ത താല്പര്യക്കാർ പറഞ്ഞു വരുത്തുകയുണ്ടായി. എന്നാൽ ഇന്ന് അവയ്ക്കെല്ലാമുള്ള മറുപടി വാക്കുകൾ കൊണ്ടല്ല ഈ ഗവൺമെൻറ് നൽകുന്നത്. കിഫ്ബി മുഖാന്തരം നമ്മുടെ സംസ്ഥാനത്തങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 71 വലുതും ചെറുതുമായിട്ടുള്ള പദ്ധതികളാണ് കിഫ്ബിയുടെ അംഗീകാരം ഇതിനകം ലഭ്യമായിട്ടുള്ളത്. 3,316.57 കോടി രൂപയുടെ പദ്ധതികൾ തിരുവനന്തപുരം ജില്ലയിൽ കിഫ്ബി മുഖാന്തരം ലഭിച്ചുവെന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരത്തിന്, തലസ്ഥാന ജില്ലയ്ക്ക്, ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം ചടുലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 140 നിയോജക മണ്ഡലങ്ങളിലും, അതാണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, 140 നിയോജക മണ്ഡലങ്ങൾക്കും കേരളത്തിനാകെ സമഗ്രമായിട്ടുള്ള വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹത്തായിട്ടുള്ള യജ്ഞത്തിനാണ് യഥാർത്ഥത്തിൽ കിഫ്ബി നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, 2 തവണ പ്രളയങ്ങൾ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും നാം കരകയറിക്കൊണ്ടിരിക്കുകയാണ്. 100-ൻ്റെ മഹാദുരന്തങ്ങൾ അതിജീവിച്ച നാം ഇന്ന് ചരിത്രമേൽപ്പിച്ച വലിയൊരു ദൗത്യത്തിലാണ്. പ്രളയം തകർത്തെറിഞ്ഞ മണ്ണിൽ പുതിയ കേരളം സൃഷ്ടിക്കുകയെന്ന മഹാദൗത്യം, പ്രകൃതി താണ്ഡവമാടിയ മണ്ണിൽ എല്ലാം തിരിച്ചുപിടിക്കുകയെന്ന അതീവ ശ്രമകരമായ ലക്ഷ്യം, കേരളത്തിൻ്റെ വീണ്ടെടുപ്പ് കേവലം പുനർനിർമ്മാണമായല്ല പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിയായാണ് നാം വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ചാലകശക്തിയായിട്ടാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്. ഈ മാറ്റം ജനങ്ങൾക്ക് നേരിട്ടറിയുവാൻ ഇന്നിവിടെയും ജില്ലാതലങ്ങളിലുമായി നടക്കുന്ന കേരള നിർമ്മിതി ബോധവൽക്കരണ പരിപാടി വഴി സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രദർശനവും ബോധവൽക്കരണവും ഇന്നു മുതൽ 3 ദിവസക്കാലം ഈ ഹാളിനകത്ത് തന്നെ നടത്തുകയാണ്. നിശ്ചയമായിട്ട് ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും സ്വാഗത പ്രാസംഗികൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടുള്ള സങ്കടത്തിൻ്റെ ഒരു ശബ്ദം നമ്മൾ കേൾക്കുകയുണ്ടായി.
ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. കുത്തുവാക്കുകളും പിന്നിൽ നിന്നുള്ള ആക്രമണവും നേരിട്ടുള്ള ആക്രമണവും ഫോൺ വഴിയായിട്ടുള്ള ആക്രമണവും ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനുള്ള കത്തയപ്പും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കത്തയപ്പും ഒക്കെ ആയിട്ട് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമെന്ന് കരുതുന്ന ഒരു കൂട്ടരും മറുഭാഗത്തുള്ളപ്പോൾ വളരെ വിഷമമാണ് ഈ പ്രവർത്തനങ്ങൾ എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ തളരാതെ മുന്നോട്ട് പോവുക, ഈ നാടിൻ്റെ മുന്നേറ്റമാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച പ്രധാനം. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജില്ലാതല പ്രദർശന പരിപാടി, ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി വിനയപുരസരം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.